കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സഭായോഗത്തിൽ ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. മനോഹരമായ നിലയിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ പാസ്റ്റർ കൊച്ചുമോനും ടീമിനെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് മുൻപായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആമുഖ സന്ദേശം നൽകിയ പ്രിയ ഷാജി പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ശക്തമേറിയ ഒരു ആലോചന പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ കർത്താവിൻ്റെ ദാസനിൽ കൂടെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. 63-ാം സങ്കീർത്തനമാണ് ഇന്ന് പകൽ നമ്മൾ വായിച്ചത്. ഈ സങ്കീർത്തനത്തിൽ കൂടെ പലപ്പോഴും ദൈവം നമ്മളോട് ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇവിടെ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ തന്നെ ഈ സങ്കീർത്തനം ഇവിടെ ഇതിനു മുൻപ് വായിച്ച് ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ സഭായോഗത്തിന് ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യണമെന്നുള്ളൊരു നിയോഗം എനിക്ക് അറിവ് കിട്ടിയപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും എൻ്റെ ശ്രദ്ധ ആ സങ്കീർത്തനത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയത്. മാനുഷിക ബുദ്ധിയിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഇത് വായിച്ചിട്ടുള്ളതാ, ഇതിൽ നിന്ന് ശുശ്രൂഷിച്ചിട്ടുള്ളതാ, എന്താ ഇനിയും ഇതിനകത്തുനിന്ന് പറയാനുള്ളത്, പുതിയതായിട്ട് എന്താ ഉള്ളത് എന്ന്. പക്ഷേ നിർബന്ധം വീണ്ടും എൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രേരണ വന്നപ്പോൾ ആ സങ്കീർത്തനം വീണ്ടും വായിച്ചപ്പോൾ ദൈവാത്മാവ് ഇടപെട്ട ഒരു പ്രത്യേക ചിന്ത മാത്രമാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളോടൊപ്പം കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ അതിൻ്റെ 3-ാം വാക്യമാണ് പ്രധാനമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും ആമുഖമായിട്ട് 1-2 കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാം. ഞാൻ നമ്മൾ തലക്കെട്ടിൽ വായിച്ചതുപോലെ തന്നെ നമ്മൾ മുമ്പേ ശ്രദ്ധിച്ച പോലെ തന്നെ ദാവീദ് യഹൂദ മരുഭൂമിയിൽ ഇരിക്കുന്ന കാലത്ത് ചമച്ചത് എന്നാണ് അവിടെ പറയുന്നത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്, ദൈവമേ അങ്ങ് എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്തിൻ്റെ ഉള്ളം അങ്ങേക്കായതാ. അപ്പം അധികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും എന്ന് പറഞ്ഞ് ദാവീദ് തുടങ്ങുമ്പോൾ ഒരു പ്രഭാതത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രഭാതത്തിൻ്റെ അവസ്ഥയിൽ താൻ എത്തി നിൽക്കുന്നത് പോലെയുള്ള കാര്യ സാഹചര്യത്തിലാണ് താനത് എഴുതുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് താൻ കൊണ്ടുവരുന്നത്. എന്നാൽ നമ്മൾ ആ തലക്കെട്ടുമായിട്ട് അതിനെ താരതമ്യം ചെയ്യുമ്പോൾ ദാവീദായിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ പ്രഭാതവേളയിലല്ല, മറിച്ച് ദാവീദായിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഇരുട്ടേറിയ ജീവിതത്തിൻ്റെ രാത്രിയുടെ യാമത്തിലാണ് ദാവീദായിരിക്കുന്നത്. ഞാൻ അക്ഷരീകമായ രാത്രിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എങ്കിലും തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, താൻ കടന്നുപോയ അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ ഏറ്റവും തനിക്ക് വേദന ഉളവാക്കിയ ഒരു സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് യഹൂദ മരുഭൂമിയിൽ കൂടെ ഉഴന്ന് നടക്കുന്നവനായിട്ട് ഉള്ള ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയണമെങ്കിൽ 2 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ വായിച്ചാൽ നമുക്ക് ഈ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലം ഏറെക്കുറെ മനസ്സിലാക്കാം. 2 അഭിപ്രായങ്ങളുണ്ട് വേദപണ്ഡിതാക്കളുടെ ഇടയിൽ. ഒന്ന്, ഒരു ഷൗലിൻ്റെ അടുക്കൽ നിന്ന് ദാവീദ് ഓടിപ്പോകുന്ന സമയത്ത് എഴുതിയതാണ് എന്ന് ചിലർക്കൊരു അഭിപ്രായമുണ്ടെങ്കിലും ഏറിയ പങ്കും വിശ്വസിക്കുന്നത് തൻ്റെ സ്വന്തം മകനായ അബ്ഷാലോം തനിക്കെതിരെ തിരിഞ്ഞ് രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ താൻ അവിടം വിട്ട് ഓടിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ എഴുതിയതാണ് എന്നാണ് നല്ലൊരു പങ്കും ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വേദഭാഗം ഉദ്ധരിച്ചത്, 2 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ അങ്ങോട്ട് കടക്കുവാൻ ആഗ്രഹിക്കുക, ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എങ്കിലും ഞാൻ ഈ പറഞ്ഞ പ്രാരംഭ ചിന്തയിൽ നിങ്ങളെ ഒരു നിമിഷം ഇന്ന് പകലൊന്ന് നിർത്തിയിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ജീവിതത്തിൽ രാത്രിയുടെ സമയങ്ങൾ കടന്നു വരുന്ന സാഹചര്യത്തിലും അതിനെ പ്രഭാതത്തിന് തുല്യമാക്കി മാറ്റിയെടുക്കുന്ന അല്ലെങ്കിൽ അവിടെയും പ്രഭാത അനുഭവങ്ങൾ കൊതിക്കുന്ന ഒരു മനുഷ്യനെയാണ് ദാവീദ് 1-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരു മനുഷ്യൻ. മുമ്പേ ഷാജി പാസ്റ്റർ പറഞ്ഞതുപോലെ തനിക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമില്ലാതെ, തൻ്റെ കൂടെ നിൽക്കുവാൻ ആരുമില്ലാതെ,
ഒറ്റപ്പെട്ടവനായിട്ടൊക്കെ പൗലോസ് കഴിയുന്നത് പോലെ ഏറെക്കുറെ അതിന് സമാനമായ ഒരു അനുഭവത്തിൽ ദാവീദ് കടന്നു പോവുകയാണ്, ജീവിതത്തിലെ രാത്രി. പക്ഷെ അവിടെയും താൻ പറയുന്നത്, താൻ ദൈവത്തോട് പറയുന്നത്, ഞാൻ അധികാലത്തെ ദൈവത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മനുഷ്യൻ എന്നാ. അപ്പം ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രാത്രിയുടെ അനുഭവത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അവിടെയും ഒരു അധികാലത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി കൊതിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ദൈവം ആർക്കും ഒരു സമയത്തും അകന്നു നിൽക്കുന്നവനല്ല. ആരുടെയും അടുക്കൽ ഏത് സമയത്തും, അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, ജീവിതത്തിൻ്റെ നല്ല കാലമെന്നോ ജീവിതത്തിൻ്റെ ശോധനയുടെ അനുഭവങ്ങളെന്നോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ, ആരോഗ്യത്തിലും സൗഖ്യത്തിലും രോഗത്തിലും കിടക്കയിലും ഏതനുഭവത്തിലും നമ്മുടെ അടുക്കൽ വരുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ് ദാവീദ്. ആരോഗ്യത്തോടെ ഈ ശുശ്രൂഷയിൽ ഇരുന്ന് സംബന്ധിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത് കാണുന്നവരുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം, ഇവിടെ കർത്തൃദാസന്മാരൊക്കെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഓർപ്പിച്ച പോലെ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് എഴുന്നേൽക്കുവാൻ കഴിയാതെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത് അവിടെയും നിങ്ങളുടെ ആ രാത്രിക്ക് സമാനമായ അനുഭവത്തിലും ദൈവത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു പകലിൻ്റെ അനുഭവം. എന്താ പകലിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു അനുഭവം. ആ കിടക്കയിലും ആ വയ്യായ്മയുടെ നടുവിലും ഇല്ലായ്മകളുടെ നടുവിലും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഉറപ്പം, അതാണ് ദാവീദ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പം ശോധനകളുടെയും വേദനകളുടെയും ഒക്കെ നടുവിലും നമ്മെ ദൈവം സഹായിക്കുന്നു. ഈ സങ്കീർത്തനം ചുരുങ്ങിയ ഒരു ചെറിയ സങ്കീർത്തനമാണ്, 11 വാക്യങ്ങളെ ഉള്ളെങ്കിലും അതിനെ 2-3 ഭാഗങ്ങളായിട്ട് വേർതിരിച്ചാൽ അതിൻ്റെ 1-2 വാക്യങ്ങളിൽ പ്രത്യേകിച്ച് ദൈവത്തിനു വേണ്ടി കൊതിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ദൈവത്തിനു വേണ്ടി കൊതിക്കുന്നു എന്ന് പറയുമ്പോഴും താൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. 2 വാക്യത്തിൽ താൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് താൻ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് താൻ ഇവിടെ പറയുന്ന ഇങ്ങനെയാണ്, അങ്ങനെ അങ്ങയുടെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അങ്ങയെ നോക്കിയിരിക്കുന്നു. അപ്പം താൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിനാണ്. അതാണ് താൻ കാണുവാനായിട്ട് പറയുന്നത്. എന്നാൽ ഇവിടെ മലയാളത്തിൽ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങേ നോക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ദസ് ഐ ഹാവ് സീൻ യു ഇൻ ദ സാങ്ച്വറി ടു സീ യുവർ പവർ ആൻഡ് യുവർ ഗ്ലോറി. അപ്പോൾ അവിടെ പറയുന്നത്, ഞാൻ തിരുനിവാസത്തിൽ തിരുസന്നിധിയിൽ ഞാൻ അങ്ങയുടെ ബലവും മഹത്വവും കണ്ടിരിക്കുന്നു എന്നാണ് താൻ പറയുന്നത്. ഐ ഹാവ് സീൻ, ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളിൽ കൂടെയൊക്കെ എപ്പോഴൊക്കെയോ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അറിഞ്ഞവൻ, ദൈവത്തിൻ്റെ ശക്തി കണ്ടവൻ, അതൊക്കെ നമുക്ക് എടുത്തു വിവരിക്കാതെ തന്നെ നമുക്കറിയാം. ഗോലിയാത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും ഷൗലിൻ്റെ കുന്തത്തിൻ്റെ മുന്നയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും ഒക്കെ ദാവീദ് ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും കണ്ടവനാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ദാവീദ് വീണ്ടും പറയുകയാ, അന്ന് ഞാൻ കണ്ടതുപോലെ ഒന്നുകൂടെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇപ്പോൾ എൻ്റെ സ്വന്തം മകൻ എനിക്ക് വിരോധമായി എഴുന്നേറ്റ് അവൻ എൻ്റെ സിംഹാസനത്തെ പിടിച്ചടക്കുവാനുള്ള ശ്രമം നടത്തി ജനങ്ങളെ വശീകരിച്ച് അവൻ അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് ആ നിലയിൽ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അവൻ രാജ്യഭരണം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അങ്ങയുടെ മഹത്വം ഒന്നുകൂടെ കാണണം, എനിക്ക് അങ്ങയുടെ ശക്തി ഒന്നുകൂടെ കാണണം. ഇതാണ് താൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയാം, പുതിയ നിയമത്തിൽ പൗലോസ് കണ്ട ആ അനുഭവം പ്രിയ ഷാജി പാസ്റ്റർ നമ്മളെ ഓർപ്പിച്ചു.
എനിക്കൊന്നുകൂടെ അങ്ങയുടെ ശക്തി കാണണം എന്നാഗ്രഹിച്ചു. എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അനുഭവം. അവിടെ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തനിക്ക് വേണ്ടി എങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ ചരിത്രത്തിൽ പിന്നീട് കാണുന്ന കാര്യങ്ങളാണ്. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കാം പ്രിയരെ, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എനിക്ക് ആരും ആമേൻ എൻ്റെ കാര്യം ഏറ്റെടുക്കുവാൻ ഇല്ല, എന്നോടൊപ്പം നിൽക്കുവാൻ ആരുമില്ല, എനിക്ക് പക്ഷം ചേരുവാൻ ആരുമില്ല, എനിക്കൊരു തുണ നിൽക്കുവാൻ ആരുമില്ലെന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് നിങ്ങളിരിക്കുന്നെങ്കിൽ ഞാൻ പറയാം, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ വീണ്ടും വിശ്വസിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വീണ്ടും അത് ചെയ്യുവാൻ കരുത്തനാണ്. ദൈവം നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ വാസ്തവമായി, നിങ്ങൾ പരമാർത്ഥമായി ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളെ മറന്നിട്ടില്ല, ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. അപ്പോൾ ദാവീദ് അതാണ് പറയുന്നത്, ഞാൻ ഒരിക്കൽ കണ്ടതുപോലെ. അവിടെ ദാവീദ് പറയുന്നത്, ഞാൻ തിരുനിവാസത്തിൽ വച്ച്, സാങ്ക്ച്വറിയിൽ വച്ച് കണ്ടതുപോലെ എന്നൊക്കെയാണ് പറയുന്നത്. വാസ്തവത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ ശക്തിയും ബലവും അവൻ ആരാധനയ്ക്ക് പോകുന്ന സമയത്ത് മാത്രമല്ല കണ്ടത്. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ പല അപകടകരമായ അവസ്ഥയിൽ നിന്നും, മരണകരമായ പല സാഹചര്യങ്ങളിൽ നിന്നും അവൻ ദൈവത്തിൻ്റെ ശക്തി കണ്ടവനാണ്. അപ്പം ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ തിരുനിവാസമെന്ന് പറയുന്നത് അക്ഷരീകമായ ആ കൂടാരത്തിനകത്തുള്ളപ്പോൾ മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ തിരുനിവാസം അവനോടൊപ്പമുണ്ട് എന്നനുഭവിച്ചറിഞ്ഞവനവൻ. പുതിയ നിയമത്തിൽ വന്നിരിക്കുന്ന വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമുക്കിന്ന് പകലും അത് തന്നെയാണ് പറയുവാനുള്ളത്. ദൈവത്തിൻ്റെ വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കെട്ടിടത്തിനകത്തൊതുങ്ങുന്നതല്ല ഇന്ന് പകൽ. കൃപയാൽ പുതിയ നിയമത്തിൽ നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മുടെ അകത്താണ് ദൈവത്തിൻ്റെ വാസം ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏതു സമയത്തും ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ്. ഞാൻ മൂന്നാം വാക്യത്തിലേക്ക് പോകട്ടെ. എൻ്റെ പ്രധാന ചിന്ത അവിടെയാണ് ഇരിക്കുന്നത്. ആ 3-6 വാക്യങ്ങളിലാണ് അവൻ ദൈവത്തിൻ്റെ മഹാദയയെക്കുറിച്ചൊക്കെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ 1-2 വാക്യങ്ങൾ അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നു. അത് കഴിഞ്ഞ് 3-6 വാക്യങ്ങളിൽ അവൻ ദൈവത്തിൻ്റെ ആ മഹത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിപ്പം തിരിച്ചറിയുന്നത്. അവിടെ താൻ പറഞ്ഞു വരുമ്പോൾ താൻ പ്രത്യേകം പറയുന്ന ഒരു വാക്യമുണ്ട്. 5 എൻ്റെ കിടക്കയിൽ അങ്ങയെ ഓർക്കുകയും ഞാൻ രാത്രി യാമങ്ങളിൽ അങ്ങയെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. അപ്പം പകലും രാത്രിയും എല്ലാം ദാവീദിന് ഇത് മാത്രമേ ചെയ്യുവാനുള്ളൂ. രാത്രിയിലും എല്ലാം ദൈവത്തെ ധ്യാനിക്കുന്നു. അപ്പം ഇവിടെയാണ് താൻ ദൈവത്തിൻ്റെ ആ മഹത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വലിപ്പം ഒക്കെ താൻ ഗ്രഹിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞ് 7-8 വാക്യങ്ങളിൽ വരുമ്പോഴാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ താൻ ദൈവത്തിൻ്റെ പഴയ ദയയെക്കുറിച്ചൊക്കെ ഓർക്കുന്ന ഒരവസ്ഥ. കഴിഞ്ഞ നാളുകളിൽ ദൈവം തന്നെ നടത്തിയത്. 9-11 വാക്യങ്ങളിൽ വരുമ്പോൾ താൻ പറയുന്ന ആശയം ഇതാണ്, തൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ദൈവം തന്നെ വിടുവിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് താൻ പറയുന്നത്. ഇന്ന് എൻ്റെ മകൻ എനിക്ക് വിരോധമായി, ശത്രുവായി എഴുന്നേറ്റിട്ടുണ്ടെങ്കിലും ദൈവം എനിക്ക് നൽകിത്തരേണ്ടത്, എനിക്ക് നഷ്ടപ്പെട്ടതിനെ ദൈവം എനിക്ക് യഥാസ്ഥാനപ്പെടുത്തി തരും എന്നുള്ള ആ ഉറപ്പാണ് 9-11 വാക്യങ്ങളിൽ താൻ പറയുന്നത്. ഇവിടെ എല്ലാം തനിക്ക് ദൈവത്തിൻ്റെ ദയയുടെ വലിപ്പമാണ് ഈ വാക്യങ്ങൾക്കകത്ത് താൻ പ്രത്യേകം എടുത്തു പറയുന്നത്. മുമ്പേ നാം കേട്ടതുപോലെ പൗലോസിനും ഇത് തന്നെയാണ് പറയുവാനുള്ളത്. എല്ലാം പ്രതികൂലമായിട്ട് മാറുന്ന ഒരു സാഹചര്യം, എല്ലാം തനിക്ക് വിരോധമായി, ശത്രുക്കൾ മുഴുവൻ, ജനം തനിക്ക് വിരോധമായി തീർന്നു, രാജ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് തനിക്ക് വിരോധമായി കൽപ്പന പുറപ്പെട്ടു, ഇതെല്ലാം തനിക്ക് വിരോധമായിട്ടാണ് വന്നത്. പക്ഷേ അവിടെയും ദൈവം തനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നത് കണ്ടെങ്കിൽ അതേ അനുഭവത്തിൽ കടന്നുപോയ ഒരു മനുഷ്യനാണ് ദാവീദ്. ദൈവം തനിക്ക് വേണ്ടി ഇറങ്ങി വന്നു, എല്ലാം നഷ്ടപ്പെട്ടവനായി ഇറങ്ങി തിരിച്ചു. ഞാൻ ആ 3 വാക്യത്തിലേക്ക് തിരിച്ച് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരട്ടെ. അങ്ങയുടെ ദയ ജീവനേക്കാൾ
നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ അങ്ങേ സ്തുതിക്കും. ആ വാക്യം വാസ്തവത്തിൽ വായിച്ചപ്പോൾ എന്നെ അതൊരിച്ചിരി ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു വാക്യമാണ്. കാരണം ദാവീദ് പറയുകയാ, അങ്ങയുടെ ദയ ജീവനേക്കാൾ വലിയതാണ്. എനിക്കതങ്ങോട്ട് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി. കാരണം ഏതൊരു മനുഷ്യനും അവനേറ്റവും വിലപ്പെട്ടതായി കാണുന്നത് അവൻ്റെ സ്വന്തം ജീവനാണ്. അതിനേക്കാൾ വിലയേറിയതൊന്നും മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലില്ല. നമുക്ക് മുൻപിൽ ഒന്നുകിൽ നമ്മുടെ ജീവൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ, തിരഞ്ഞെടുക്കുവാൻ ഒരു സാവകാശം നമ്മുടെ മുൻപിൽ വെച്ചാൽ, നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഏത് മനുഷ്യനും ജീവനാണ് ഏറ്റവും വലുത്. എന്നാൽ ദാവീദ് പറയുകയാ, അങ്ങയുടെ ദയ ജീവനേക്കാൾ വലിയതാകുന്നു എന്ന്. അപ്പം ഞാനത് ചിന്തിച്ചു വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്ന ഒരു ചിന്ത ഇതാണ്. ഇവിടെ ദാവീദ് പറയുന്നത് അങ്ങയുടെ ദയ എൻ്റെ ജീവനേക്കാൾ വലുതാണ് എന്നുള്ളതാണ് താൻ പറഞ്ഞു വരുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ സഹിത്വവും ദൈവത്തിൻ്റെ കൂടെയുള്ള വാസവും എനിക്കില്ലെങ്കിൽ, ഇനിയും ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഇതാണ് ദാവീദ് പറഞ്ഞതിൻ്റെ സാരം. കാരണം അനുഭവത്തിൽ നിന്നാണ് താൻ അത് പറയുന്നത്. കൊട്ടാരമുണ്ടായിരുന്നു, സിംഹാസനമുണ്ടായിരുന്നു, കിരീടമുണ്ടായിരുന്നു, ചെങ്കോലുണ്ടായിരുന്നു, തന്നെ ശുശ്രൂഷിക്കുവാൻ ഇഷ്ടംപോലെ സേവകർ ഉണ്ട്, ആലോചന പറഞ്ഞു കൊടുക്കാൻ മന്ത്രിമാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, എല്ലാവരുമുണ്ട്. ഇവരെല്ലാം ഉണ്ടെങ്കിലും ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനായി കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഇതിനേക്കാളൊക്കെ വലുത്, ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇതിനേക്കാളൊക്കെ വലുത് ദൈവത്തിൻ്റെ ദയമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുതലാണ്, ദൈവത്തിൻ്റെ സഖിത്വമാണ് ഇതിനേക്കാളൊക്കെ വലുത് എന്ന് ദാവീദിന് മനസ്സിലായി. ഈ പകലിൽ എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എനിക്കറിയാം ഈ വചനം കേൾക്കുന്നതിൽ നല്ലൊരു പങ്കും കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കർത്താവിനോടൊപ്പം നിൽക്കുകയും വസിക്കുകയും ചെയ്യുന്നവരാണെന്ന്. എങ്കിലും യാദർശികമായിട്ട് ആരെങ്കിലും ഇന്ന് ഈ കർത്താവിൻ്റെ സ്നേഹത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും, ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്, നിങ്ങൾക്ക് വേണ്ട ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കാം, നിങ്ങളുടെ വീടിൻ്റെ പോർച്ചിൽ ചിലപ്പോൾ രണ്ടിന് പകരം മൂന്ന് വണ്ടി കണ്ടേക്കാം, നാല് മുറിയുള്ള വീടിന് പകരം എട്ട് മുറിയുള്ള വീടായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സഖിത്വം കൂടെയില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നില്ലെങ്കിൽ, ഇതെല്ലാം ശൂന്യമാണെന്ന് നമ്മെ ഒരു വലിയ രാജാവാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം ഇല്ലാതായപ്പോൾ എനിക്ക് അനുഭവത്തിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഇതിനേക്കാളൊക്കെ വലുത് ദൈവത്തിൻ്റെ ദയ. കാരണം അതുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആ ദയ, ദൈവത്തിൻ്റെ ആ സ്നേഹം, ദൈവത്തിൻ്റെ ആ കരുതൽ, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ആ സാമീപ്യം, ആ സഹവാസം ഉണ്ടെങ്കിൽ, ഇനിയും ബാക്കിയൊന്നുമില്ലെങ്കിലും ഞാൻ തൃപ്തനാണ്, ഞാൻ സന്തുഷ്ടനാണ്, എനിക്കെല്ലാം അതോടുകൂടിയുണ്ട്. അത് മനസ്സിലാക്കിയ ദാവീദാണ് പറയുന്നത്, എനിക്കെൻ്റെ ജീവനേക്കാൾ വലുത് ദൈവത്തിൻ്റെ ദയ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഓർപ്പിച്ചല്ലോ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവനാണ് അവൻ ഏറ്റവും വലുത്. അത് തെളിയിക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വേഗത്തിൽ ഒന്ന് കൊണ്ടുവരാം. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരികയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, അവിടെ സാത്താൻ യഹോവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം
കൊടുത്തു കളയും. അപ്പൊ നോക്കണം, ഈ ആശയം അന്നേ ഉടലെടുത്ത് കിടക്കുന്ന ഒരാശയമാണ്. ഇത് പിശാചനും മനസ്സിലായി. പിശാചനിത് നന്നായി മനസ്സിലായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിന്ന് ഇയ്യോബിനെ പരീക്ഷിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കുമ്പോൾ താൻ വാദിക്കുന്ന വാദം ഇതാണ്, തൊക്കിന് പകരം തൊക്ക്. ബാക്കിയുള്ളതൊക്കെ ഇയ്യോബിന് ഇപ്പം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ടും ഇയ്യോബ് ദൈവത്തെ ത്യജിച്ചു പറഞ്ഞില്ല, ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. 10 ശവശരീരങ്ങൾ തൻ്റെ വീട്ടിൽ ഒരുപോലെ തൻ്റെ വീടിൻ്റെ മുൻപിൽ അടുക്കിയിട്ടിട്ടും അതിൻ്റെ മുൻപിൽ നിന്നിട്ടും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഇതെല്ലാം കടന്നുപോയ ഇയ്യോബിൻ്റെ അനുഭവം കഴിഞ്ഞിട്ട് എന്നിട്ടും പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ പിശാച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിന്നിട്ട് പറയുക, തൊക്കിന് പകരം തൊക്ക്. എന്നിട്ട് പറയുകയാ, മനുഷ്യൻ തൻ്റെ ജീവനെ നിലനിർത്താൻ വേണ്ടി അവൻ എന്തു വില വേണമെങ്കിലും കൊടുക്കും. അപ്പൊ അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയ പിശാച് ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് അവകാശം പറയുകയാണ്, അവൻ്റെ ജീവനെ ഒന്ന് തൊട, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തെ ഒന്ന് തൊട, അന്നേരം അറിയാം അവൻ തള്ളിപ്പറയുമോ ഇല്ലയോ എന്ന് എന്ന് പറയുകയാണ്. എന്നാൽ ദാവീദിനേക്കാൾ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, അബ്രഹാമിന് സമകാലികനായി ജീവിച്ചിരുന്ന ഇയ്യോബ് ഈ കാഴ്ചപ്പാട് പ്രാപിച്ച ഇയ്യോബ് പറയുകയാ, എനിക്കെൻ്റെ തൊക്കോ എൻ്റെ ജീവനോ അല്ല വലുത്, കാരണം എനിക്കൊരു ഉറപ്പുണ്ട്, ഈ ജീവനേക്കാൾ അപ്പുറമായ ശ്രേഷ്ഠകരമായ വേറെയൊരു അനുഭവമുണ്ട്. അതിനെക്കുറിച്ച് ഇയ്യോബ് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ 19 അധ്യായത്തിലോട്ട് വരുമ്പോൾ, ഇവിടെ പിശാച് അവൻ്റെ തൊക്കിന് വേണ്ടി വാദിച്ചപ്പോൾ, അവൻ്റെ തൊക്കിനെ തൊടുവാൻ വേണ്ടി വാദിച്ചപ്പോൾ, ഇതിൻ്റെ മർമ്മം മനസ്സിലാക്കിയ ഇയ്യോബ് 19 അധ്യായത്തിൽ വരുമ്പോൾ, അതിൻ്റെ 26 വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്ത കണ്ണ് അവനെ കാണും എന്ന് ഇയ്യോബ് പറയുകയാണ്. അപ്പൊ നോക്കണം, ഇയ്യോബിൻ്റെ അകത്തു വന്ന കാഴ്ചപ്പാട് എന്തുവാ? ഇയ്യോബിൻ്റെ അകത്ത് വന്ന കാഴ്ചപ്പാട്, എൻ്റെ തൊക്ക് പോകട്ടെ, എൻ്റെ ശരീരം പോകട്ടെ, എനിക്കെല്ലാം നഷ്ടമാകട്ടെ, പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ഒരു ദിവസം എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും, അവനൊടുവിൽ പൊടിമേൽ നിൽക്കും, അന്ന് ഞാൻ ദേഹസഹിതനായി, ഇന്ന് എൻ്റെ തൊക്ക് ഇങ്ങനെ നശിച്ചാലും അന്ന് ഞാൻ ദേഹസഹിതനായിട്ട് എൻ്റെ പ്രാണപ്രിയനെ ഞാൻ കാണും, കാരണം ഞാൻ അവനോടൊപ്പമാ വസിക്കുന്നത്, ഞാൻ ആ കർത്താവിനോടൊപ്പം ആ ദൈവത്തോടൊപ്പമാ ഞാൻ ജീവിക്കുന്നതെങ്കിൽ എൻ്റെ അകത്ത് ധൈര്യം അതാണ്, എൻ്റെ ഉടയവൻ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് പകൽ നിരാശയുടെ, വേദനയുടെ, സങ്കടത്തിൻ്റെ, നഷ്ടത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും പട്ടികകൾ പറഞ്ഞുകൊണ്ട് ദൈവത്തെ പഴിക്കാനും ദൈവത്തെ തള്ളിപ്പറയാനും കാതുകളിൽ പിശാച മന്ത്രണം ഓതുമ്പോൾ, ഈ പകലിൽ ഞാൻ പറയാം, ഈ കാഴ്ചപ്പാട് അകത്തു വരട്ടെ, ഇവിടെ എനിക്കെന്തു നഷ്ടപ്പെട്ടാലും അതല്ല എനിക്ക് വലുത്, അതിനേക്കാൾ വലുത് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കുന്നത്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് ഏറ്റവും തൃപ്തി കർത്താവ് കൂടെയുള്ളതാണ്. ഈ കാഴ്ചപ്പാടാണ് ഇയ്യോബിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ ജീവനാണ് ഏറ്റവും വലുത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നാം ആ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു നിലയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ നമ്മുടെ ജീവനെ നിലനിർത്താൻ എന്തു വില കൊടുക്കുവാനും നമ്മൾ തയ്യാറാകും. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് വരുന്നത്, നമുക്കതൊന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ സുപരിചിതമായ ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. നമുക്കൊക്കെ സൺഡേ സ്കൂൾ മുതൽ നമുക്കൊക്കെ വളരെ കാണാപ്പാഠമായ ഒരു വാക്യമായി യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 3:16 യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 3:16 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ മകനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം സ്വന്തം മകനെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ, യേശുക്രിസ്തുവിൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകിത്തരാൻ ദൈവം ലോകത്തെ അത്രമാത്രം, അല്ലെങ്കിൽ നമ്മെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു. നമ്മളൊക്കെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ജീവൻ മുൻനിർത്തി ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ ജനിച്ചവരും അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴും ലോകത്തിൽ മരിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുകയും എന്നെ രക്ഷിച്ചതുമായ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ലോകത്തിൽ വന്ന ഒരു മനുഷ്യൻ. നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി ലോകത്തിൽ ജനിച്ചവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരും. എന്നാൽ യേശുവിൻ്റെ ലക്ഷ്യം ലോകത്തിൽ വന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്, ജീവനെ നൽകിത്തരാൻ വേണ്ടിയാണ്. അപ്പം ആ ജീവനാണ് ഇന്ന് പകൽ നമ്മളിൽ വ്യാപരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് ഒത്തിരി ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുണ്ട്. കാരണം ആ ജീവനിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ഈ ദയയാണ്. അവിടെയാണ് ആ മൂന്നാം വാക്യം, നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലെ മൂന്നാം വാക്യത്തെ ഞാനൊന്ന് കോർത്തിണക്കിക്കൊണ്ട് വരാൻ പോകുന്നത്. അങ്ങയുടെ ദയ എൻ്റെ ജീവനേക്കാൾ വലുതാകുന്നു. അങ്ങയുടെ ദയ എൻ്റെ ജീവനേക്കാൾ വലുത്. അപ്പം അവിടുത്തെ ജീവൻ എനിക്ക് വേണ്ടി തന്ന് അവിടുത്തെ ദയ കൊണ്ട് എന്നെ ആ ജീവൻ്റെ ഭാഗമാക്കി തീർത്തതോടുകൂടി ഇതാണ് എനിക്ക് ഏറ്റവും വലുതായി മാറിയിരിക്കുന്നത്. ഇന്ന് പകൽ ആ ജീവൻ്റെ അനുഭവം പ്രാപിക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ദയയുടെ ആഴങ്ങൾ എത്രയാണെന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയ ദൃഷ്ടിയെ തുറക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ആ ദൈവത്തിൻ്റെ ദയയുടെ വലിപ്പം അറിയണമെങ്കിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വേഗത്തിൽ ഒന്ന് കൊണ്ടുവരാം. ദൈവത്തിൻ്റെ ദയ വലുതാണെന്നാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ ഞാനൊന്ന് വായിച്ച് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടാം. റോമാലേഖനം 5:6 അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് പ്രാരംഭമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. റോമാലേഖനം 5:6 അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ദയ എത്ര വലുത് എന്നുള്ളതിൻ്റെ ആഴം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു വേദഭാഗമാണ് അപ്പോസ്തലനായ പൗലോസി 5 അധ്യായത്തിൽ നമ്മളോട് പറയുന്നത്. ഞാനതിൻ്റെ തിയോളജിയിലേക്കോ മറ്റ് കാര്യങ്ങളിലേക്കോ ദൈവശാസ്ത്രത്തിലേക്കോ ഒന്നും കടക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. എങ്കിലും വളരെ ലളിതമായ നിലയിൽ ഞാനതിങ്ങനെ പറയട്ടെ. അവിടെ പറഞ്ഞൊരു വാക്യമുണ്ട്, ദൈവം നമ്മൾ അഭക്തരായിരിക്കുമ്പോഴാണ് നമ്മളെ കണ്ട് നമുക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായത്, തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകിയത്. അപ്പോൾ അവിടെയാണ് ആ ദൈവത്തിൻ്റെ ദയയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, നീതിമാന് വേണ്ടി ആരെങ്കിലുമൊക്കെ വേണം ചിലപ്പോൾ മരിക്കാൻ തയ്യാറായിരിക്കും, തയ്യാറായേക്കാം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മരിക്കുമെന്ന് ഉറപ്പായിട്ടല്ല അവിടെ പറയുന്നത്, ഒരു ഡെഫിനറ്റ് ടേമായിട്ടല്ല അവിടെ പറയുന്നത്, ഒരു പോസിബിൾ ടേമായിട്ടേ പറയുന്നുള്ളൂ, ഒരു സാധ്യതയെന്നേ പറയുന്നുള്ളൂ. ആ 7 വാക്യം അങ്ങനെയാണ് പറയുന്നത്. അത് പറഞ്ഞു വരുന്നത്, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും എന്നൊക്കെ, തുനിയുമായിരിക്കും എന്നേ പറയുന്നുള്ളൂ. തുനിയുമെന്നോ മരിക്കുമെന്നോ അല്ല പറയുന്നത്, ആയിരിക്കും സാധ്യത ഒരു പക്ഷെങ്കിൽ. പക്ഷേ യേശു ചെയ്തത് അങ്ങനെയല്ലെന്നുള്ളതാണ് തുടർന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നത്. യേശു ചെയ്തത് ഞാനും നിങ്ങളും ദോഷികളാണ്, പാപികളാണ്, അഭക്തരാണ്, കൊള്ളരുതാത്തവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടി യേശു മരിച്ചത്. അത് അങ്ങനെയുള്ള നമുക്ക് വേണ്ടിയാണ് ദൈവം
തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകിത്തന്നത്. അവിടെയാണ് ആ ദൈവത്തിൻ്റെ ദയയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇനി ഒരു വാക്യം കൂടെ വായിച്ച് ആ ചിന്ത പറഞ്ഞ് ഞാൻ നിർത്താം. റോമാലേഖനത്തിൽ നിന്ന് തന്നെ 11-ാം അധ്യായം, അതൊന്നുകൂടെ മനസ്സിലാക്കാൻ റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഞാൻ ആദ്യം വായിക്കാം. റോമർ 11:22, അവിശ്വാസത്തിൽ നിലനിൽക്കാതിരുന്നാൽ അവരെയും കൂടെ ഒട്ടിക്കും. സോറി, 22-ാം വാക്യം, സോറി. ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക, വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും, നിന്നാലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഞാനത് ആ ഒരു ആധുനിക വേർഷനിൽ നിന്ന് ആ വാക്യം ഒന്ന് വായിക്കാം. 22-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ ദയയും കാർക്കശ്യവും മറക്കാതിരിക്കുക, വീണവരോട് കാർക്കശ്യവും നിന്നോടോ, നീ ദൈവത്തിൻ്റെ ദയയിൽ നിലനിന്നാൽ കാരുണ്യവും അവിടുന്ന് കാണിക്കും, അല്ലാത്ത പക്ഷം നീയും ഛേദിക്കപ്പെടും. ഇവിടെ പറഞ്ഞു വരുന്നത്, കാട്ടൊലിവായിരുന്ന എന്നെ എടുത്ത് നല്ല ഒലിവിനോട് ചേർത്ത് ഒട്ടിച്ച ദൈവത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അത് ആ 17-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ നിങ്ങൾ വായിക്കുമ്പോൾ ആ ചിത്രം വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുൻപിൽ വരും. ഒരു യോഗ്യതയും നമുക്ക് ഈ നല്ല ഒലിവിനോട് ചേരുവാനുള്ള ഒരു യോഗ്യതയും എനിക്കും നിങ്ങൾക്കുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദയ കൊണ്ട്, അതാണ് 22-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് ഇന്ന് പകൽ നമ്മളെ അതിനോട് ഒട്ടിച്ചു വച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് നാം ഞെളിയാതെ ഭയപ്പെടണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്ന ഒരു മുന്നറിയിപ്പ്. എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വാക്യമാണ് വേദപുസ്തകത്തിലെ ഒരു വാക്യം, ആ വാക്യം. നമ്മളൊക്കെ പലപ്പോഴും എന്തോ എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ ഞാൻ കൊള്ളാവുന്നവനായതുകൊണ്ടൊക്കെ ഞാൻ ഇതിനകത്ത് നിൽക്കുന്നു എന്നൊക്കെ തോന്നിപ്പോയി എപ്പോഴെങ്കിലും അഹങ്കാരത്തിൻ്റെ ഒരു ചെറിയ ഭാവം നമ്മുടെ അകത്ത് കയറാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു വലിയ ശക്തമേറിയ മുന്നറിയിപ്പാണ് പൗലോസ് നമുക്കിവിടെ തരുന്നത്. അവിടെ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, വാസ്തവത്തിൽ ഈ കൊമ്പിനോട്, ഈ വൃക്ഷത്തോട് ചേർന്ന് നിൽക്കേണ്ടത് യഹൂദനാണ്. അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞു വരുന്നത്, യഹൂദനാണ് അവിടെ ചേർന്ന് നിൽക്കേണ്ടത്. പക്ഷേ അവനെ ദൈവം വെട്ടി മാറ്റിയിട്ട് അവിടേക്ക് എന്നെയും നിങ്ങളെയും കൂട്ടിച്ചേർത്ത് ദൈവം ഒട്ടിച്ചു വെച്ചു. ഇങ്ങനെ ദൈവം നമ്മളെ അതിനോട് ചേർത്ത് ഒട്ടിച്ചു വെച്ചെങ്കിൽ, അവനെ ദൈവം വെട്ടി മാറ്റിയതുപോലെ ഒട്ടിച്ചു വെച്ച നമ്മളെ ഏത് സമയത്ത് വേണമെങ്കിലും ദൈവത്തിന് വെട്ടി മാറ്റാം എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞു വരുന്നത്. അല്ലാതെ എന്നെ ഇതിനകത്തോട്ട് കയറ്റി ഒട്ടിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനിയും വെട്ടി മാറ്റത്തില്ലെന്നല്ല പൗലോസ് പറയുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും ദൈവത്തിന് എന്നെ വെട്ടി മാറ്റാം എന്ന് താൻ പറഞ്ഞു വരുന്നത്. ആ 17-ാം വാക്യം മുതൽ ഞാൻ ഒന്ന് വായിച്ച് മാത്രം നിങ്ങൾക്ക് വേണ്ടി പോകാം, എൻ്റെ സമയം കഴിയുന്നതുമല്ലോ. എങ്കിലും ഞാൻ വായിച്ചു പോകാം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കി തീർത്തു എങ്കിലോ, കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേര് നിന്നെ അത്രേ ചുമക്കുന്നു എന്ന് ഓർക്കുക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. അത് ഞാനും നിങ്ങളും ഒരു പക്ഷെങ്കിൽ അഹങ്കാരത്തോടെ പറഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു മുന്നറിയിപ്പ് പൗലോസ് പറയുന്നത്. എന്നെ ഒട്ടിക്കേണ്ടതിന് മറ്റേ കൊമ്പിനെ ദൈവം ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും എന്ന് പറഞ്ഞിട്ട് പറയുകയെ, ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. എന്നിട്ട് അടുത്തത് പറയുകയാ, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. അവിടെയാണ് ഞാനും നിങ്ങളും ദൈവത്തെ ഭയപ്പെടേണ്ടത്. എന്നിട്ടാണ് 22-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ദയയുടെ വലിപ്പം പൗലോസ് പറയുന്നത്. ഇന്ന് പകൽ ഈ ആരാധനയുടെ നടുവിൽ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല
ഒരു യോഗ്യതയുമില്ലാതെ ഈ മരത്തോട് ചേരുവാൻ, ഈ ഒലിവ് വൃക്ഷത്തോട് ചേരുവാൻ ഒരു സാധ്യതയുമില്ലാതെ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന എന്നെ തേടിയെടുത്ത, ഇന്ന് ആ നല്ല വൃക്ഷത്തോട്, ആ വേരിനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം കാണിച്ച ദയ, ദൈവം കാണിച്ച സ്നേഹം വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരത്തില്ലത്. ഈ ആരാധനയിൽ എനിക്ക് ദൈവത്തിന് കൊടുക്കുവാനുള്ള മഹത്വം അവ അതിനുവേണ്ടി മാത്രമാണ്. എന്നെ അങ്ങനെ തെരഞ്ഞെടുത്തതിന്, എന്നെ അങ്ങനെ സ്നേഹിച്ചതിന് എന്നെ ദൈവം യോഗ്യതയില്ലാത്തടത്തു നിന്ന് എന്നെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയതിന്. ഒരു നിമിഷം ആ കണ്ണുകൾ ദൈവസന്നിധിയിൽ ഒന്ന് അടച്ചിട്ട് ദൈവത്തോട് ഒരു വാക്കിലൊരു നന്ദി പറയാമോ? ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആരെങ്കിലും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആരെങ്കിലും ഈ കൃപയ്ക്കകത്ത് ഈ ഒലിവ് വൃക്ഷത്തോട് ചേർന്നിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടിയാണ് ആ മരക്കുരിശിൽ യേശു തൻ്റെ സ്വന്തം ജീവനെ നൽകി തന്നത്. നാം മുമ്പേ വായിച്ചതുപോലെ മരിക്കുവാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ തൻ്റെ സ്വന്തം ജീവൻ നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ആ ക്രൂശിൽ നൽകിയെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ആ ഭാഗ്യത്തിൽ വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരിക. ആ നല്ല വൃക്ഷത്തോട്, ആ നല്ല ഒലിവിനോടൊന്ന് ചേർത്തൊട്ടിക്കുവാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. അതിനുവേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവെ എൻ്റെ പാപം ക്ഷമിക്കണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, എന്നെ അങ്ങയുടെ മകനാക്കി മകളാക്കി തീർക്കണമേ എന്ന് ഒരു വാക്കിൽ നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിങ്ങളെ ആ നല്ല വൃക്ഷത്തോട് ചേർക്കും. വൃക്ഷത്തോട് ചേർന്നിരിക്കുന്ന ഞാനും നിങ്ങളും ഞെളിയാതെ ഭയപ്പെടുവാൻ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളോട് കാണിക്കുന്ന അങ്ങയുടെ ദയ എത്ര വലിയതെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ മുമ്പേ പാടിയതുപോലെ പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും അങ്ങയുടെ ദയ ഞങ്ങളിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ലല്ലോ കർത്താവേ. ഇന്ന് പകൽ അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരു യോഗ്യതയും ഇല്ലാതെ കിടന്ന് ഞങ്ങളെ ആ നല്ല വൃക്ഷത്തോട് ചേർത്തൊട്ടിക്കുവാൻ അങ്ങ് കാണിച്ചു അങ്ങയുടെ ദയ, ആ കരുണ, ആ സ്നേഹം, ആ മനസ്സലിവ് എത്ര വലുത് കർത്താവേ. അതിനായി ഞങ്ങൾ നന്ദിയോടങ്ങെ സ്തുതിക്കുന്നു. ഈ പകലിൽ പ്രത്യാശയില്ലാതെ, നിരാശയിലോ ഭാരത്തിലോ വേദനയിലോ ജീവിതത്തെക്കുറിച്ച് മുൻപോട്ടൊരു ലക്ഷ്യവും ഇല്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നെങ്കിൽ ഇന്ന് പകൽ അവരെ നല്ല വൃക്ഷത്തോട്, നല്ല ഒലിവിനോട് ചേരുവാൻ, ആ നല്ല വേരിനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഇതിനോട് ചേർന്നിരിക്കുന്ന ഞങ്ങൾ ഞെളിയാതെ ഭയപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ ദയയെ ഓർത്ത് നന്ദിയുള്ളവരായി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ, കൃപയിൽ മറയ്ക്കണം. എല്ലാ മഹത്വവും ഞങ്ങൾ കർത്താവിന് മാത്രം അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞെളിയാതെ ഭയപ്പെടുക, ഈ കൊമ്പിനോട് ചേർന്ന് നിൽക്കാം. അതൊരു വലിയ ഭാഗ്യമാണ്, അത് ദൈവത്തിൻ്റെ ദയയാണ്. അത് ഗ്രഹിച്ച് മുന്നോട്ട് പോകാം, അത് എല്ലാത്തിനേക്കാളും വലുതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.